വീഞ്ഞ് പങ്കുവെക്കുകയാണ്, വൈൻ ചിയേഴ്സ് വിളിക്കുകയാണ്. രണ്ട് കൈയും പിണഞ്ഞു വെച്ച് കുപ്പായം ധരിച്ച് വൈദികർ മുമ്പിൽ ഇരിപ്പുണ്ട്. വിവാഹത്തിന് മുമ്പ് ബാച്ചിലേഴ്സ് പാർട്ടി, വിവാഹത്തിന് മുമ്പ് ബ്രൈഡ് പാർട്ടി, വിവാഹത്തിന് മുമ്പ് പ്രത്യേക ആഘോഷം, വിവാഹ തലേന്ന് വീട്ടിൽ ഡി ജെ ഡാൻസ്, വിവാഹ ഹാളിൽ വരുമ്പോൾ മണവാടൻ മണവാട്ടി എടുത്തോണ്ട് വരുന്നു, അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നു, കസിൻസ് ഡാൻസ്, ഫ്രണ്ട്സ് ഡാൻസ്, പേരൻസ് ഡാൻസ്, കഷ്ടം. ആഘോഷങ്ങളിൽ പാപത്തിന്റെ സ്വാധീനമുണ്ടെന്ന് ഭക്തനായി യോബിന് പണ്ടേ അറിയാമായിരുന്നു. അതുകൊണ്ട് മക്കളെ ചേർത്ത് പറഞ്ഞത്, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഊനമില്ലാത്തൊരു യാഗവസ്തുവിനെ അപ്പൻ നുറുക്കാൻ പോവുകയാണ്. നിങ്ങൾ കഴുകൽപ്പെടാൻ, എന്താ വിവാഹ കൂദാശയ്ക്ക് വെഡിംഗ് ഇൻവിറ്റേഷൻ അടിക്കുമ്പോൾ പ്രിന്റ് ചെയ്യുന്നത് വെറുതെ പ്രസ്സുകാരന്റെ സന്തോഷത്തിനല്ല, എന്താ അടിച്ചു വെക്കുന്നത്? ഹോളി മാട്രിമണി, ഹോളി, അർത്ഥമില്ല ഈ വാക്കിന്. കോൺസെൻട്രേറ്റഡ്, സെറ്റ് അപ്പാർട്ടഡ്, സെപ്പറേറ്റഡ്, വിശുദ്ധ. വിശുദ്ധ വിവാഹ കൂദാശയിൽ അശുദ്ധി വരികയാൽ ദൈവം ക്ഷമിക്കില്ല. പ്രിയരെ, അറിയാൻ പാടില്ല എന്നിട്ടാണോ ഇത് പറഞ്ഞു കൊടുക്കാൻ? അപ്പന് കഴിവില്ലേ? അമ്മയ്ക്ക് കഴിവില്ലേ? ഈവൻ മാനേജർ പറഞ്ഞു, എനിക്കിത് മതി, ഇത് വേണ്ട, ഇത് പാടില്ല, എന്റെ മകന്റെ കല്യാണം, എന്റെ മകളുടെ കല്യാണം, ഇങ്ങനെ മതി എന്ന് പറയാൻ ആർജവത്വമുള്ള മാർത്തോമാക്കാർ ഈ സഭയിലില്ലേ? പ്രസവിച്ചത് കൊണ്ട് ഒരു സ്ത്രീ അമ്മയാകുന്നില്ല, ജന്മം നൽകിയത് കൊണ്ട് ഒരപ്പനപ്പനാകുന്നില്ല. അമ്മയാകുക അപ്പനാകുക ഒരു ദൈവനിയോഗമാണ്. തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ലോക്ക്ഡൌൺ കാലത്തിലൊക്കെ യൗവനക്കാരുടെ ക്ഷമിക്കണമേ, എന്നോടൊന്നും തോന്നരുതേ, നാളെയും കൂടെ എന്നെ പ്രസംഗിക്കാൻ അനുവദിക്കണം. ഹൃദയത്തിൽ ഭാരമുള്ളത് കൊണ്ട് പറയുകയാണ്, ലോക്ക്ഡൌൺ കാലത്തിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോലമൊക്കെ മാറി, യുവജനസംഘത്തിലെ അംഗങ്ങളുടെ കോലമൊക്കെ മാറി. യോ, ഒരുത്തൻ മുടി, ഒരുത്തൻ എന്റെ മുമ്പിൽ മുട്ടുമുടക്കി കുർബാനയ്ക്ക് ഉച്ചിയിൽ ഇങ്ങനെ തിരുപ്പൻ കെട്ടിയതുപോലെ കെട്ടി രണ്ടു കാതിലും കമ്മലിട്ട് അവൻ വന്നിരിക്കുക കുർബാന കൊള്ളാൻ. യോ, സങ്കടം! എന്റെ സഭ എങ്ങോട്ട്? തലമുറ എങ്ങോട്ട്? നിങ്ങൾ പറഞ്ഞേക്ക, ആച്ച ഇതൊക്കെ പഴഞ്ഞൻ പ്രസംഗം, ഇതൊക്കെ ന്യൂജൻ ആച്ച. അല്ല, ദൈവവൈതലിന് വേറെ ഭാവമില്ല. മോശ ഇസ്രായേലിനോട് പറഞ്ഞു, നീ പോകുന്ന കനാന്റെ ശൈലി നീ സ്വീകരിക്കരുത്, നീ വന്ന മിസ്രയീമിന്റെ ശൈലിയും സ്വീകരിക്കരുത്. ദൈവവൈതലിന് ഒരു ശൈലിയുണ്ട്, വിശുദ്ധിയുടെ ഒരു ശൈലിയുണ്ട്. കനാന്യനുമല്ല നീ, മിസ്രയീമിനുമല്ല, നീ എന്റെ സ്വന്ത ജനമാ. എന്തും ചെയ്യാൻ, ടാറ്റു കുത്താൻ, കമ്മലിടാൻ, എന്തും കോലം കെട്ടാൻ അനിവാര്യമില്ല, അല്ലെങ്കിൽ ഈ വചനം സത്യമല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ വിരുന്നുകൾ കഴിയുന്നോറും അപ്പൻ 10 മക്കളെ ചേർത്ത് വയ്ക്കും. മക്കളെ, പാപം ചെയ്തു പോയോ? കണ്ണുകൊണ്ടോ, കാതുകൊണ്ടോ, വിചാരം കൊണ്ടോ, വികാരം കൊണ്ടോ ചെയ്തെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ നിങ്ങളുടെ അപ്പൻ തയ്യാറാ. മക്കളെ, വിശുദ്ധീകരിക്കുന്ന മാതാപിതാക്കൾ ഈ സഭയിലുണ്ടാവട്ടെ, അവർക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഈ സഭയിലുണ്ടാവട്ടെ. ഒരു മോശ ദൈവപുരുഷനാകാൻ, ഒരു മോശ ദൈവപുരുഷനാകാൻ കാരണം ഒരു പാവപ്പെട്ട അമ്രാം ഉണ്ടായത് കൊണ്ടാണ്, ഒരു യോഗഭേദുണ്ടായത് കൊണ്ടാണ്, ഒരു മിരിയാം ഉണ്ടായത് കൊണ്ടാണ്. നമ്മത് വായിക്കണം പ്രിയരെ, പുറപ്പാട് 2:1 മുതലുള്ള വാക്യങ്ങളിലാണ്. വെറുതെ പിന്നെ കുറിച്ചു വെച്ചാൽ മതി, എന്റെ ചിന്തകൾ മാത്രം പറഞ്ഞു പോകട്ടെ. ഈ ഒരു മോശ ദൈവപുരുഷനായി മോശയാകാൻ കാരണം ശിശു സുന്ദരനെന്ന് അവർ കണ്ടു, ശിശു സുന്ദരനെന്ന് അവർ കണ്ടു. സീയിങ് ദി പോസിബിലിറ്റീസ്, ഈ കുഞ്ഞിന്റെ സാധ്യതകൾ കാണുകയാണ്. എത്ര സാധ്യതകളുടെ കുഞ്ഞാണ്, എത്ര പ്രതീക്ഷയുള്ള കുഞ്ഞാണ്. രണ്ടാം വാക്യം, ആ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പ്രൊട്ടക്ടിങ് ദി ചൈൽഡ്, ശത്രു നോക്കരുത്, ആരും അപഹരിക്കരുത്, കളങ്കം പുരടരുത്, ആരും ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഈ കുഞ്ഞ് കൊല്ലപ്പെടാൻ പാടില്ല. ഒളിച്ചു വെച്ചു 3 മാസം. ഞാങ്ങണപ്പെട്ടകം വാങ്ങി. 3 വാക്യം, 2:3, റെഡി ടു പേ, റെഡി ടു സ്പെൻഡ്,
പണം മുടക്കണമോ സമയം വേർതിരിക്കണമോ സാധ്യത എന്താ എന്ത് ചെയ്യണം അതിന് റെഡിയാ പശയും കീലും തേച്ചു പെട്ടകത്തിൽ അഷ്വറിംഗ് ദി സേഫ്റ്റിയാണ് ഈ കുഞ്ഞ് ഒരു കാരണവശാലും വെള്ളം കയറരുത് പാപസ്വാധീനം വീഴരുത് ഈ കുഞ്ഞ് ഒഴുകിപ്പോകരുത് നഷ്ടപ്പെടരുത് എന്നിട്ട് എന്ത് ചെയ്തു ഈ മിരിയാമും അപ്പനും അമ്മയും കൂടെ ഞാങ്ങടകളുടെ ഇടയിൽ ഈ കുഞ്ഞിനെ ഇടയിൽ വെച്ചു ഞാങ്ങളുടെ ഇടയിൽ ആ നൈൽ നദിയിൽ എവിടെയോ വെച്ചതല്ല ഞാങ്ങളുടെ ഇടയിൽ തന്നെ വെച്ചു എന്ന് പറയുമ്പോൾ ഒഴുകിപ്പോകരുത് ഓളം തള്ളുമ്പോൾ ഓളം തള്ളുമ്പോൾ ജലത്തിന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒഴുകിപ്പോകരുത് ഞാൻ പറയട്ടെ ഞാങ്ങളുടെ ഇടയിൽ കുഞ്ഞിനെ വെച്ചു പ്രാർത്ഥനയാകുന്ന ഞാങ്ങണ് കണ്ണുനീരാകുന്ന ഞാങ്ങണ് വിശ്വാസമാകുന്ന ഞാങ്ങണ് ദൈവവചനമാകുന്ന ഞാങ്ങണകളുടെ ഇടയിൽ മക്കളെ വെക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് തലമുറ നഷ്ടപ്പെട്ടു പോകും എന്നിട്ട് എന്തും കൂടെ ചെയ്തു നാലാം വാക്യം സഹോദരി മിരിയാം ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നുവെന്നാണ് വാച്ചിങ് സാധ്യമായ അകലത്തിൽ നിന്നുകൊണ്ട് ഇപ്പൊ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മോശ ഒരു ദൈവപുരുഷനായത് ഒരു അമ്രാം ഉണ്ടായത് കൊണ്ടും ഒരു യോഗേബിരുണ്ടായത് കൊണ്ടും ഒരു മിരിയാം ഉണ്ടായത് കൊണ്ടും മാത്രമാണ് മക്കളെ ശുദ്ധീകരിക്കണം പാപത്തെ പാപമായി നാം കാണണം തെറ്റിനെ തെറ്റായി പഠിപ്പിക്കണം വിശുദ്ധിയിൽ മക്കളെ വളർത്തണം പ്രിയരെ ഭക്തിയെ മുറുകെ പിടിച്ച് യോബിന്റെ ഭക്തിയുടെ രണ്ടാമത്തെ ഭാവം അതാണ് അത് തലമുറകളെ ശുദ്ധീകരിക്കുന്ന ഭക്തിയാണ് സൺഡേ സ്കൂൾ അധ്യാപകരുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ ജനുവരി മാസം ആദ്യത്തെ ആഴ്ച നടന്നല്ലോ എന്നൊരു സുഹൃത്തച്ഛനുമായി ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ ചോദിച്ചാ സൺഡേ സ്കൂൾ അധ്യാപകരുടെ പ്രതിഷ്ഠ നടന്നുച്ചാ ഇമ്മിച്ചോ എത്ര അധ്യാപകരുണ്ടച്ചാ പഴയ ആളുകൾ തന്നെയാണോ പഴയത് തന്നെ അച്ഛാ മാറ്റാനൊന്നും പറ്റത്തില്ല എനിക്ക് മുമ്പിരുന്ന അച്ഛന്മാർ പലരും ശ്രമിച്ചു മാറ്റാൻ പക്ഷെ പറ്റത്തില്ല അച്ഛാ 17 പേരുണ്ട് ഈ വർഷവും എന്നിട്ട് അച്ഛൻ പറയുകയാണ് രണ്ടുപേരും രഹസ്യ മദ്യപാനികളാണ് അച്ഛാ അത് രണ്ടുപേർ രഹസ്യ മദ്യപാനികളാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ഈ വചനം പഠിപ്പിക്കാൻ വീണ്ടും സമർപ്പിച്ച അധ്യാപകർ കളങ്കപ്പെട്ടവരാണെങ്കിൽ ഈ തലമുറ ഇവിടെ എത്തും പ്രിയരെ നാം ഇതിനെ ഗൗരവമായിട്ട് കാണണം മൂന്നൊരു കാര്യം കൂടെ പറഞ്ഞതിന് അവസാനിപ്പിക്കാം ഉടമ്പടിയുടെ ഭക്തിയാണ് ഇത് കവനന്റൽ പൈറ്റിയാണ് തേമാന്യനായ എലീഫസ് ശൂഹ്യനായ ബിൽദാദ് നയമാദ്യനായ സോഫർ തന്റെ കഷ്ടതയിൽ യോബിനെ സന്ദർശിപ്പാൻ വന്നു അവരോടുള്ള സംവാദത്തിൽ യോബ് ആവർത്തിക്കുന്ന ഒരു വെല്ലുവിളി ഇത് മാത്രമാണ് ഞാൻ ചെയ്ത പാപം എന്തെന്ന് നിങ്ങൾ എന്നെ കാണിച്ചു തരിക ഞാൻ ചെയ്ത പാപം എന്തെന്ന് നിങ്ങൾ എന്നെ കാണിച്ചു തരിക അവർ പറഞ്ഞത് പാപം ചെയ്തത് കൊണ്ടാണ് വേദനയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നത് പാപം ചെയ്യാത്ത നീതിമാൻ ശിക്ഷിക്കപ്പെടുകയില്ല നീ പാപം ചെയ്തത് കൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് എന്ന് യോബിനോട് വീണ്ടും പറയുമ്പോൾ യോബ് പറയുന്നതല്ലല്ല ഞാൻ പാപം ചെയ്തിട്ടില്ല 31 അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ യോബ് തന്റെ ഉടമ്പടിയുടെ അനുഭവങ്ങളെ പങ്കുവെക്കുകയാണ് താൻ ചെയ്ത ഉടമ്പടിയെ കുറിച്ച് യോബ് 31 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഞാൻ കണ്ണുമായി ഉടമ്പടി ചെയ്തു പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ ഐ മേഡ് എ കവനന്റ് വിത്ത് മൈ ഐസ് ഹൗ ക്യാൻ ഐ സിൻ എന്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തു ഞാൻ കന്യകയെ നോക്കുന്നത് എങ്ങനെ കണ്ണ് ദൈവനമ്പരാൻ നൽകിയ അതുല്യമായ സമ്മാനമാണ് പ്രിയരെ ഇത് അരുതാത്ത ഇടങ്ങളിൽ നോക്കാനല്ല അരുതാത്ത കാഴ്ചകൾ കാണാനല്ല ഈ കണ്ണുമായി ഉടമ്പടിയുടെ ജീവനം നയിപ്പാൻ നാം വിളിക്കപ്പെട്ടവരാണ് ബാംഗ്ലൂരിലെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ ഗ്രഹനാഥന്റെ കാര്യം ഞാൻ ഇന്നും ഓർക്കുന്നു കോളേജ് അധ്യാപകനാണ് വളരെ പ്രത്യാശയുള്ള ഒരു മനുഷ്യൻ 50 വയസ്സ് പ്രായം ഞാൻ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം പറഞ്ഞു അച്ഛാ സോറി പക്ഷെ എന്റെ കൺബോള് നേരെ നിർത്താൻ പറ്റത്തില്ല എന്റെ കണ്ണിന്റെ മസിൽ വീക്കാണ് അച്ഛാ ഈ കൺബോള് അടയ്ക്കാൻ തുറക്കാൻ കഴിയുന്ന മസിലിന്റെ വീക്ക്നെസ് ആദ്യം ഇടത്തെ കണ്ണിൽ പിന്നെ വലത്തെ കണ്ണിൽ എന്നത് എനിക്ക് തുറക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അച്ഛാ എന്റെ കണ്ണെപ്പോഴും അടഞ്ഞിരിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കോളേജ് പഠിപ്പിക്കുന്നത് നിർത്തി എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല സോറി അച്ഛൻ ഞാൻ അച്ഛൻ ഒന്ന് കണ്ടോട്ടെ അദ്ദേഹം രണ്ട് വിരലും ഈ കൺബോളയിൽ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കണ്ണുയർത്തി പിടിച്ചു എന്നെ ഒരു നിമിഷം നോക്കി ഓക്കെ അച്ഛൻ കണ്ടു താങ്ക് യു കൈവിട്ടപ്പോൾ കണ്ണടഞ്ഞു അപൂർവങ്ങൾ അപൂർവമായ രോഗമാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയരെ ദൈവം നമ്പരാൻ നിനക്ക് സുന്ദരമായി കാഴ്ച തന്നത് അരുതായ്മകൾ കാണാനല്ല കണ്ണുമായി ഒരു ഉടമ്പടി
എന്റെ കാൽ